ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ബി ജെ പി കടുത്ത ആശങ്കയിലാണ് ഒരു പക്ഷേ തോൽക്കുമെന്ന ഭയം ബി ജെ പിയെ വേട്ടയാടുന്നുണ്ടാകാം അതാകാം ഓരോ മുടന്തൻ കാരണങ്ങൾ പറഞ്ഞ് ബി ജെ പി രംഗത്തു വന്നിരിക്കുന്നത് ഏതായാലും തിരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന ആവശ്യത്തിലാണ് പാർട്ടി പ്രധാന കാരണമായി പറയുന്നത് അവധിയോടെ വരുന്ന വീക്കെൻഡുകളാണ് ഒക്ടോബർ ഒന്നിനാണ് ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ സംസ്ഥാനത്ത് നീണ്ടു നിൽക്കുന്ന വലിയൊരു അവധിക്കാലമാണിത് എത്ര പേർ പോളിംഗ് ബൂത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ ബി ജെ കടുത്ത ആശങ്ക തന്നെയുണ്ട് നിലവിൽ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ബി ജെ പി വോട്ടർമാരുടെ ഇടിവ് കൂടിയുണ്ടായാൽ സർവ്വകാല പരാജയം നേരിടുമെന്ന ഭയം സംസ്ഥാന നേതൃത്വത്തിനുണ്ട് ഹരിയാനയിൽ നിന്ന് വളരെ കുറച്ചു മാത്രമാണ് ഹിമാചൽ പ്രദേശ് പോലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ളത് voting ശതമാനത്തിൽ കാര്യമായ ഇടിവ് തന്നെ ഉണ്ടാകും ഒക്ടോബർ ഒന്നിന് പോളിംഗ് നടത്തിയാൽ എന്ന് ബി ഉറപ്പ് പറയുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ദിവസങ്ങൾ വീക്ക് ആണ് ഒക്ടോബർ ഒന്നിന് പോളിങ്ങും അതിനടുത്ത ദിവസം ഗാന്ധി ജയന്തിയാണ് അത് ദേശീയ അവധി ദിനമാണ് ഹരിയാനയിൽ ഒക്ടോബർ മൂന്നും അവധി ദിനമാണ് കാരണം ആഗ്ര സെൻ ജയന്തി ഈ ദിവസമാണ് ആചരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പലരും കുടുംബത്തോടൊപ്പം സംസ്ഥാനത്തിന് പുറത്തേക്ക് യാത്രയ്ക്കായി പോകുമെന്ന് ഉറപ്പാണ് പത്തു വർഷത്തെ ഭരണവിരുദ്ധ വികാരം ബി ജെ പി നേരിടുന്നുണ്ട് വലിയ രീതിയിൽ വോട്ട് ശതമാനം ഇല്ലാതായാൽ കൂട്ടുകക്ഷി ഭരണം പോലും സാധ്യമല്ലാതെ വരും ഹരിയാന ബി ജെ പി അധ്യക്ഷൻ ലാൽ ഭദോലി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒൻപത് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കത്തെഴുതിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് മാറ്റാനായി ഈ കാരണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാർ മാത്രമല്ല സ്വകാര്യ സ്ഥാപന ജീവനക്കാർ പോലും സെപ്റ്റംബർ മുപ്പതിന് അവധിയെടുത്ത് യാത്രകൾക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണെന്നാണ് ഭദോലി പറഞ്ഞത് പോളിംഗ് ശതമാനം ഉറപ്പായും ഇതുകാരണം കുറയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം അൽ സംസ്ഥാനമായ രാജസ്ഥാനിലെ ബിക്കാനീറിൽ മേളകൾ നടക്കുന്നതിനാൽ ഹരിയാനയിലെ വിഷ്ണോയ് വിഭാഗത്തെ വലിയ തോതിൽ അത് ആകർഷിക്കും ഒക്ടോബർ ഒന്നിന് ഇവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാജസ്ഥാനിലേക്ക് പോകുമെന്നുമാണ് ബദോലി പറഞ്ഞു വെക്കുന്നത് ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് നടത്തുന്നത് നന്നായിരിക്കും പഞ്ചാബിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് രവിദാസ് ജയന്തിയെ തുടർന്ന് മാറ്റിയിരുന്നതും ബദോലി ചൂണ്ടിക്കാട്ടുന്നുണ്ട് കരാർ ജീവനക്കാരെ ലക്ഷ്യമിട്ട് നിരവധി പരാതികളും ആനുകൂല്യങ്ങളുമെല്ലാം ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി എന്നാൽ ഇവർ വോട്ട് ചെയ്തില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ബി ജെ പിക്ക് കോൺഗ്രസും എ എ പിയും രംഗത്തു വന്നു തോൽവിഭയെന്ന് ബി ജെ പി ആകെ പതറിയിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് പറഞ്ഞത് ബി ജെ പി പരാജയം അംഗീകരിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ഭൂപിന്ദർ ഹൂടയും പറയുന്നു അതേസമയം തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ബി ജെ പിയുടെ ആവശ്യത്തിൽ വിശദീകരണവുമായി മുതിർന്ന നേതാവ് അനിൽ വിജയത്തിയതും ശ്രദ്ധേയമായി ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് തിരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന് ഞങ്ങൾക്ക് ഒരാവശ്യവുമില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണമെങ്കിൽ അത് മാറ്റാം രണ്ടോ മൂന്നോ ദിവസം പിന്നിലേക്കായി അത് മാറ്റാം അഞ്ചു ദിവസത്തെ അവധി ആളുകൾ എടുക്കുമെന്ന് കണ്ടറിഞ്ഞ് അഞ്ചു ദിവസം പിന്നിലേക്കായി തിരഞ്ഞെടുപ്പ് മാറ്റണം ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് നാളെ തിരഞ്ഞെടുപ്പ് നടത്തിയാലും ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറാണെന്നായിരുന്നു അനിൽ വിജിന്റെ വാദം